നമുക്ക് ആദ്യം തന്നെ ക്രോം എടുക്കാം. അപ്പോൾ നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് പിന്നെ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ മ്യൂസിക്കും അതേപോലെ തന്നെ സൗണ്ട് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നേരത്തെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ രണ്ട് എന്ന് ഇവിടെ ഞങ്ങൾക്ക് രണ്ടാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ വരും. അപ്പോൾ ഇവിടെ സൈഡിൽ പ്ലസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ തന്നെ ഇങ്ങനെ വരുന്നതാണ്. അതിൽ യൂട്യൂബ് എടുക്കുക, യൂട്യൂബ് ക്രിയേറ്റർ എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഗെറ്റ് ദ ആപ്പ് കണ്ടിന്യൂറ്റി സ്റ്റുഡിയോ എന്നുണ്ട്, അതിൽ കണ്ടിന്യൂറ്റി സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തിരി ലോഡാവുകയാണ്. ലോഡായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതൊന്ന് ക്ലോസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ക്ലോസ് കൊടുക്കുക ഇങ്ങനെ വന്നാൽ. അപ്പോൾ ഞങ്ങൾ ക്ലോസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ് ബോർഡൊക്കെ ഓപ്പണായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് അടിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നം, അതാണ് ഓഡിയോ ലൈബ്രറി. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കുറേ മ്യൂസിക് കാണാൻ സാധിക്കും. ഇവിടെ കുറേ മ്യൂസിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒരു മ്യൂസിക്. അപ്പോൾ ഞങ്ങളൊന്ന് പ്ലേ ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് ഞങ്ങളിപ്പോൾ ഓണാക്കി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായി കുറേ മ്യൂസിക് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. അത് പറയുന്നതിന് മുമ്പ് ഒരു മ്യൂസിക്കും കൂടി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ കുറേ മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ മ്യൂസിക് ഉണ്ട് എന്ന് വെച്ചാൽ കുറേ മ്യൂസിക് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ സൈഡിൽ കാണാൻ സാധിക്കും ബ്ലൂ അക്ഷരത്തിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ആക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മ്യൂസിക്കിൻ്റെ ഒപ്പം ഡൗൺലോഡ് ആക്കുന്നത് വേഗം ഡൗൺലോഡായി. ആകെ 2-3 MB മതി, ആ മിനിറ്റ് അനുസരിച്ചിട്ടാണ് 10 MB. അപ്പോൾ ഞങ്ങൾ ഓഫാക്കി. ഇനി നമുക്കൊന്ന് കൈൻമാസ്റ്ററിൽ കയറി നോക്കാം. എന്നിട്ടാണ് ഞങ്ങൾ ഓഡിയോ എഫക്റ്റുകളില് അതൊക്കെ കാണിച്ച് തരാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻട്രോ എടുത്ത് തന്നെ നോക്കിയിട്ട് ആ പാട്ട് വന്നിട്ടുണ്ടോ നോക്കുകയാണ്. ആ കണ്ടില്ലേ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാട്ട് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സൂപ്പറാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഞങ്ങളിത് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ആ പാട്ടോടെ കൂടി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പർ സംഗതിയാണ്, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഓഡിയോ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വെറുതെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സൂപ്പറായി. ഇനി നമുക്കിനി ഓഡിയോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം, സൗണ്ട് എഫക്ട്സുകളൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഗൂഗിൾ തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം. അപ്പോൾ നമുക്കിവിടെ ഫ്രീ മ്യൂസിക്കിൻ്റെ ഇപ്പുറത്ത് സൗണ്ട് എഫക്ട്സ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ സൗണ്ട് എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഏത് സൗണ്ട് എഫക്റ്റും, അതേപോലെ തന്നെ ഫ്രീ മ്യൂസിക്കിലും സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് എഫക്റ്റ് വേണമെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് പോലീസ് എന്ന് അടിച്ചു കൊടുക്കാം, പോലീസ് വണ്ടീൻ്റെ സൗണ്ട് കിട്ടുമോ നോക്കാനാണ്. അപ്പോൾ ഞങ്ങളൊന്ന് സെർച്ച് ചെയ്ത്, അപ്പോൾ ഇവിടെ ഒന്ന് ഒരു മ്യൂസിക് വന്നിട്ടുണ്ട്. ഇതൊക്കെ എമർജൻസിയാണ്, അവസാനം ഒരു പോലീസ് കയറുന്നുണ്ട് ഓണാക്കി കൊടുക്കാം. ഗൈസ് കിട്ടി, ഗൈസ് പോലീസ് കയറുണ്ട്, അത് കിട്ടി. അപ്പോൾ ഇതും ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ്, ഇതും കിട്ടിയിട്ടുണ്ട്. സൗണ്ട് എഫക്റ്റും കിട്ടും, മ്യൂസിക്കും കിട്ടും ഫ്രീ ആയിട്ട്. ഇത് നമ്മുടെ വീഡിയോയിലൊക്കെ ഉപയോഗിക്കാം, ഒരു കോപ്പിറൈറ്റും വരില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.